വനാന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോളനിക്ക് പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലെത്താനുള്ള ഏക വഴിയാണ് ബ്ലാവനക്കടവ്. ജങ്കാറിലാണ് ആളുകളെയും വാഹനങ്ങളെയും പുഴ കടത്തുന്നത്. എന്നാൽ മഴക്കാലമായാൽ പുഴയിലെ ഒഴുക്ക് ശക്തമാകുന്നതോടെ ജങ്കാർ സർവീസ് നിലയ്ക്കും. ഈ സാഹചര്യത്തിൽ ദിവസങ്ങളോളം ആദിവാസി കോളനികൾ പുറം ലോകവുമായി ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഊരുകളിൽ നിന്നും പുറത്തു പോയിട്ടുള്ളവർക്ക് ദിവസങ്ങളോളം കാത്തിരുന്ന ശേഷമാണ് വീടുകളിൽ തിരിച്ചെത്താനാവുക. ആർക്കെങ്കിലും അസുഖമുണ്ടായാൽ ആശുപത്രിയിൽ എത്തിക്കാനാവാത്ത പരിതാപകരമായ അവസ്ഥയാണ് ഇവർ നേരിടുന്നത്. പരാതികളും നിവേദനങ്ങളും സമരങ്ങളും മുറക്കി നടക്കുന്നുണ്ടെങ്കിലും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് മുതുവാൻ സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ ബ്ലാവനക്കടവിൽ വെള്ളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സമരം കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും തലവെച്ചപ്പാറ ആദിവാസി കോളനി നിവാസി യുമായകാന്തി വെള്ളക്കയ്യനാണ് ഉദ്ഘാടനം ചെയ്തത്. കുഞ്ചിപ്പാറ കോളനിയിലെ കാണിക്കാരൻ അല്ലി കൊച്ചലങ്കാരൻ അധ്യക്ഷത വഹിച്ചു. മഴക്കാലത്ത് കടത്തു നിലയ്ക്കുന്നതിനാൽ ചികിത്സ കിട്ടാതെ നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നും റേഷൻ വിതരണം പോലും തടസ്സപ്പെടുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യനും തേരക്കുടിയിലെ വീട്ടമ്മയായ അന്നമ്മയും പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ആവശ്യം ഒരു ബ്ലാവന പാലമാണ്. ബ്ലാവന പാലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ഊരുകളിലെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ഇടപെടൽ സർക്കാരുടെ കയ്യിൽ നിന്നും ഉണ്ടാവണം. പാലം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആദിവാസി ഊരുകളിലെ മദ്യവിൽപ്പന തടയാൻ നടപടി വേണമെന്നും കുഞ്ചിപ്പാറ ആദിവാസി കോളനിയിലെ സോണിയ പറഞ്ഞു. 35 കിലോമീറ്റർ വേണം നമുക്ക് വാര്യംകുടിയിലെത്തണമെങ്കിൽ. ആ കുടിയിൽ നിന്ന് ഒരു മെഡിക്കൽ വന്ന് നമ്മൾ കോതങ്കൽ എത്തിക്കഴിയുമ്പോഴത്തേനും ആൾ മരിക്കുന്ന അപകടാവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴും ഉള്ളത്. സീ മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.